ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയുടെ കഴിഞ്ഞ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ് പ്രോഗ്രസീവ് സ്കാനിങ് ഇൻ്റർലേസീവ് സ്കാനിങ് പിന്നെ അതിന് മുമ്പ് ഫിക്സഡ് ടൂ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീയിലൊക്കെ ഇതിപ്പോൾ ഇന്ന് പാർട്ട് ഫോർ അതിനകത്ത് ഈ ബ്ലോക്ക് ഡയഗ്രാം അതായത് ടിവിയുടെ ബ്ലോക്ക് ഡയഗ്രം ഉണ്ട് സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്. ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു റേഡിയോയുടെ ഇപ്പോൾ റേഡിയോക്കകത്താണെങ്കിൽ ആർ എഫ് ആംപ്ലിഫയർ മിക്സർ ലോക്കൽ ഓസിലേറ്റർ ഐ എഫ് ആംപ്ലിഫയർ ഡിറ്റക്ടർ സ്റ്റേജ് പിന്നെ എ എഫ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി ഈ ഓഡിയോ ഫ്രീക്വൻസിക്കകത്ത് തന്നെ വോൾട്ടേജ് ആംപ്ലിഫയർ പവർ ആംപ്ലിഫയർ അതേപോലുള്ള അതിനെ ഈ ഇങ്ങനെ സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് എഴുതും ഇപ്പോൾ ആർ എഫ് ആംപ്ലിഫയർ ആർ എഫ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ട് പോകും നേരെ മിക്സർ മിക്സറിൻ്റെ ഔട്ട്പുട്ട് നേരെ എങ്ങോട്ട് പോകുന്നു ഐ എഫ് ആംപ്ലിഫയർ ഐ എഫ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ പിന്നെ ഡിറ്റക്ടർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എഫിനെ എ എഫിനെയും കൂടെ വേർതിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ മറ്റൊരു പേര് ഡീമോഡുലേഷൻ എന്ന് പറയും ആർ എഫും എ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനീ സംസാരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എഫാണ് ആ ഓഡിയോ ഫ്രീക്വൻസി ഓഡിയോ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 20 Hz മുതൽ 20 kHz വരെ എബവ് ഇരുപത് കിലോ ഹെർട്സ് ആണെങ്കിൽ അത് ആർ എഫ് ഫ്രീക്വൻസി റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയും അതല്ലെങ്കിൽ അതിൻ്റെ റേഡിയോ ഫ്രീക്വൻസിയുടെ മറ്റൊരു പേരാണ് കാരിയർ ഫ്രീക്വൻസി എന്ന് പറയും അപ്പോൾ ഈ കാരിയർ ഫ്രീക്വൻസിയും എ ഫ്രീക്വൻസി അതായത് ഓഡിയോ ഫ്രീക്വൻസി കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത് ഇതിനെ തങ്ങളിൽ വേർതിരിക്കുന്ന പ്രോസസ്സിനെ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടിവിയുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് അതിൻ്റെ ഈ ട്യൂണർ എന്ന് പറയുന്ന സെക്ഷൻ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും ട്യൂണർ എന്ന് പറയുന്ന ഒരു സ്റ്റേജുണ്ട് ഇന്നും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ LCD LED ടി വി ഒക്കെ ഉണ്ട് CRT ടൈപ്പ് ടിവിക്കകത്ത് ട്യൂണർ എന്ന് പറയുന്ന സെക്ഷൻ അപ്പോൾ ഈ ട്യൂണറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം സാധാരണ ട്യൂണറിൻ്റെ അകത്ത് ഒരു ആർ എഫ് ആംപ്ലിഫയർ ആർ എഫ് മീൻസ് റേഡിയോ ഫ്രീക്വൻസി അതിന് മുമ്പായിട്ട് ടിവിക്ക് ആൻറ്റീന ഇപ്പോഴാണ് ഈ കേബിളൊക്കെ വന്നത് ഇത് ടി വി ഒക്കെ ഇറങ്ങുന്ന സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാഗി ആൻറ്റീന എന്ന് പറയുന്ന ആൻറ്റീന അതായത് റിഫ്ലക്ടർ ഡൈപോൾ ഡയറക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് കേവലം ഒരു ചാനലോ ഒക്കെ കിട്ടത്തുള്ളൂ ദൂരദർശൻ്റെ ഒരു ചാനലൊക്കെ കിട്ടും അപ്പോഴതിനകത്തൊരു ഇതുണ്ട് ഒരു ബൂസ്റ്റർ എന്ന് പറയുന്നൊരു ആംപ്ലിഫയർ ഉണ്ട് അതായത് ഡൈപോളിൻ്റെ ഔട്ട്പുട്ട് നേരെ കൊണ്ടുവന്ന് ബൂസ്റ്ററിന് നേരെ താഴെ ബൂസ്റ്റർ പവർ സപ്ലൈ ബൂസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എഫ് ആംപ്ലിഫയർ BF200 എന്ന് പറയുന്ന പിന്നീട് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു 3-ഓ 4-ഓ സ്റ്റേജ് ആർ എഫ് ആംപ്ലിഫയർ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വന്നത് മോസ്ഫെറ്റ് ഉപയോഗിച്ച് FET ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളു മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സിലിക്കോൺ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ FET എന്ന് പറഞ്ഞാൽ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അങ്ങനെ ഈ ട്രാൻസിസ്റ്റർ ഡയോഡ് ഇതിനെയൊക്കെ പറ്റി പഠിക്കണം അതിനെപ്പറ്റിയൊക്കെയുള്ള ചെറിയ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂണർ ഒരു ചെറിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്യൂണറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അതിനെപ്പറ്റി ഒന്ന് നമുക്ക് വരച്ച് ക്ലിയർ ചെയ്ത് RF ആംപ്ലിഫയർ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി അതായത് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 Hz മുതൽ 20 kHz വരെ അല്ലെങ്കിൽ 20,000 Hz വരെ അല്ലെങ്കിൽ 16 Hz മുതലും 20,000 Hz വരെ 20,000 Hz കിലോ ഹെർട്സ് ആക്കുക 1000 കൊണ്ട് വായിക്കുമ്പോൾ 20 kHz എന്നുണ്ട് ഇതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഹ്യൂമൺ ഇയറിന് കേൾക്കാൻ കഴിയുന്ന ഫ്രീക്വൻസി ഇത് ഓഡിയോ ഫ്രീക്വൻസിയാണ് ഇനി ഈ 20 kHz എബവ് 20 kHz ഉള്ള ഫ്രീക്വൻസിയാണ് RF ഫ്രീക്വൻസി എന്ന് പറയുന്നത് RF മീൻസ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മറ്റൊരു പേര് കാരിയർ ഫ്രീക്വൻസി അനദർ നെയിം ഈസ് ദാറ്റ് കാരിയർ ഫ്രീക്വൻസി ദാറ്റ് മീൻസ് ടു ക്യാരി ദ മെസ്സേജ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അത്രയേ ഉള്ളൂ അതായത് ഒരു സ്ഥലത്തു നിന്ന് ഇതിനെ ഈ ആർ എഫിനെയും എ എഫിനെയും കൂടെ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് മോഡുലേഷൻ എന്ന് പറയുന്നത് മോഡുലേഷൻ
മോഡുലേഷൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ചേഞ്ച് എന്നാണ്. സാധാരണ എ എം എന്ന് കേട്ടിട്ടില്ല. എ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലേ. ഇനി എഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ. ഇനി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് മോഡുലേഷൻ. ഇങ്ങനെ ഒരുപാട് തരം മോഡുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ടി വിക്കകത്താണെങ്കിൽ പിക്ചർ എ എം മോഡുലേഷനും സൗണ്ട് എന്ന് പറയുന്നത് എഫ് എം മോഡുലേഷനും. പിന്നീട് എഫ് എം റേഡിയോ ഉണ്ട്, എ എം റേഡിയോ ഉണ്ട്. അപ്പോൾ ഈ ആർ എഫ് ആംപ്ലിഫയറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫൈ അല്ലേ. ആംപ്ലിഫയറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സിഗ്നലിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എന്താക്കി മാറ്റും, വലിയ സിഗ്നലാക്കി മാറ്റും. അപ്പോൾ നേരെ ഈ ഇൻപുട്ട് സിഗ്നൽ നേരെ കൊണ്ടുവന്ന് ആർ എഫ് ആംപ്ലിഫയറിലോട്ട് കൊണ്ടുവരുന്നു. ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടി വിയെ സംബന്ധിച്ച് പിക്ചർ സിഗ്നലും ഉണ്ട്, സൗണ്ട് സിഗ്നലും ഉണ്ട് അല്ലേ. പിക്ചറും ഉണ്ട്, സൗണ്ടും ഉണ്ട്. ഈ രണ്ട് സിഗ്നലും ഉണ്ട് ടി വിയെ സംബന്ധിച്ച്, പിക്ചറും ഉണ്ട്. റേഡിയോ സംബന്ധിച്ച് സൗണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് പിക്ചർ, ഇത് സൗണ്ട്, ഇത് രണ്ട് പേരും കൂടെ. ഇതിനെ രണ്ടിനെയും ആംപ്ലിഫൈ, ആർ എഫ് ആംപ്ലിഫൈ. ഇനി ഇതിന് മുമ്പായിട്ടും ഇവിടെ ഈ ട്യൂണർ എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന മുമ്പായിട്ട് പിന്നീട് പണ്ടത്തെ നേരത്തെ പറഞ്ഞൊക്കെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെ റിഫ്ലക്ടർ, ഡൈപോൾ, പിന്നെ ഇങ്ങനെ ഡയറക്റ്റേഴ്സ്, ഇതിനെയാണ് ഡയറക്റ്റേഴ്സ് എന്ന് പറയും. ഇതൊന്നും ഇപ്പോൾ ഇല്ല, മൺമറഞ്ഞു പോയി. എന്നാലും അറിഞ്ഞിരിക്കുക ഡയറക്റ്റേഴ്സ്. ഇത് ഡൈപോൾ, ഇത് റിഫ്ലക്ടർ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം, കാര്യങ്ങളറിയണമല്ലോ. അതായത് യാഗി ആൻറ്റീന എന്ന് പറയും, യാഗി ഉഡ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് പ്രൊഫസറാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ സിഗ്നൽ ഇതിനെ ഇങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ ആംപ്ലിഫയറിന് സമമാണ് ഈ ഡയറക്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഇവിടെ ഒരു ആർ എഫ് ആംപ്ലിഫയർ വയ്ക്കും അന്ന്. ഇതിനെയാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. ബൂസ്റ്റർ അതായത് ബി എഫ് 200 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ. ഇതിൽ ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സിലിക്കോൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ ആണെങ്കിൽ ബി ആയിരിക്കും. അതല്ല പിന്നെ എ ആണ് വരുന്നതെങ്കിൽ ജർമ്മനി ആയിരിക്കും. ഇത് എഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആർ എഫ് ആംപ്ലിഫയറിനെയാണ്. അതായത് ബി എഫ് 194 എന്നൊക്കെ പറഞ്ഞ ട്രാൻസിസ്റ്റർ റേഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആർ എഫ് ആംപ്ലിഫിക്കേഷനും മിക്സർ ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിനുണ്ട്. ഇനി ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഇതൊരു കേബിൾ വഴിയാണ്, ഒരു ഫീഡർ ലൈൻ വഴി, ഒന്നീ കൊയാക്സിൽ കേബിൾ വഴിയോ അല്ലെങ്കിൽ ഒരു അല്ലാതെ ഫീഡർ വയർ വഴി, ഒരു കറുത്ത, അതും ഇപ്പോൾ കിട്ടാൻ, അതും ഇപ്പോൾ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പോൾ അതൊക്കെ പോയി നേരെ കൊണ്ടുവന്നിട്ട് നേരെ ആർ എഫ് ആംപ്ലിഫയർ വരെ ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഒരു ട്രാൻസ്ഫോർമറുണ്ട്, ബലൂൺ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമറുണ്ട്. ബലൂൺ, ആ വാക്കുകൾ പഠിക്കണം. ബലൂൺ, ബലൂൺ ട്രാൻസ്ഫോർമർ. അതായത് ബാലൻസ്ഡ് ടു അൺബാലൻസ്ഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ബാലൻസ്ഡ് ടു അൺബാലൻസ്ഡ്, അതായത് ഇങ്ങനെ ഒരു ഒരു ഫെറൈറ്റ് കോർണറിനകത്ത് ഇങ്ങനെ വൈൻഡിങ് ചെറ്റിരിക്കുന്നു. അതിനാണ് ബിഫില്ലാർ വൈൻഡിങ് എന്നാണ് പറയുന്നത്. ബിഫില്ലാർ വൈൻഡിങ്സ്. ഇത് ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്യൂണറിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം. അതുപോലെ തന്നെ ബൂസ്റ്റർ ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം ഈ പറയുന്ന ബലൂൺ ട്രാൻസ്ഫോർമർ. അപ്പോൾ ആ വാക്ക് പഠിക്കുക, ബാലൻസ്ഡ് ടു അൺബാലൻസ്ഡ്. അപ്പോൾ ഈ കിട്ടുന്ന സിഗ്നലിനെ നേരെ കൊണ്ടുവന്നിട്ട് ആർ എഫ് ആംപ്ലിഫയർ കൂടെ, ഈ ആർ എഫ് ആംപ്ലിഫയർ ഇതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നേരെ അടുത്ത മിക്സറിൽ കൊടുക്കും. ഇപ്പോൾ ആർ എഫ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നേരെ മിക്സർ എന്ന് പറയുന്ന സ്റ്റേജ്, മിക്സർ. അപ്പോൾ ഈ മിക്സറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആർ എഫ് ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്ത് കൊടുക്കുന്ന സിഗ്നലിനെയും ഈ ഇതിനടിയിൽ ഒരു വേറൊരു സ്റ്റേജ് ഉണ്ട്, ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയും. ലോക്കൽ ഓസിലേറ്റർ, അതായത് പലതരം ഓസിലേറ്റർ ഉണ്ട്. ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ,
പിന്നെ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, പിന്നീട് എന്താ പറയുക, അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ നോൺ സൈനസോയ്ഡൽ ഓസിലേറ്റേഴ്സ് ഉണ്ട്, മൾട്ടി വൈബ്രേറ്റേഴ്സ് അല്ലേ, അസ്റ്റബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ, അങ്ങനെ ഓസിലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർട്ട്ലി ഓസിലേറ്ററാണ് ഇവിടെ ലോക്കൽ ഓസിലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. ഹാർട്ട്ലി റേഡിയോക്കകത്തും അത് തന്നെയാണ്, ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറഞ്ഞ ഓസിലേറ്റർ. അപ്പോൾ ഇത് ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എഫ് പ്ലസ് ഐ എഫ്. അപ്പോൾ ഇവിടെ ടി വിയുടെ ഈ അതിന് മുമ്പായിട്ട് റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 455 kHz ആണ് റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി. ഇതൊക്കെ അപ്പോൾ അടിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. 455 kHz റേഡിയോ. ടി വിയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ പിക്ചർ ഐ എഫ് ആണെങ്കിൽ 38.9 MHz. പിന്നെ സൗണ്ട് ഐ എഫ് എന്ന് പറഞ്ഞാൽ 33.4 MHz. അതാണ് ടി വിയുടെ ഐ എഫ് ഫ്രീക്വൻസി. റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 455 kHz. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ടി വിയുടെ ആയാലും റേഡിയോയുടെ ആയാലും ഇതേപോലെ തന്നെയാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ റേഡിയോയുടെ കേസിലൊന്ന് വരാം, എന്നാലേ അത് ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇപ്പോൾ റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 455 kHz ആണ്. അപ്പോൾ ഇതിനെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് ട്യൂണർ എന്ന് പറയുന്നത്. ട്യൂണർ ഇത്രയും സ്റ്റേജ്, ഈ കാണുന്ന ഇത്രയും സ്റ്റേജിനെയാണ് ടി വിക്കകത്ത് ട്യൂണർ എന്ന് പറയുന്നത്. ഇത് ഇത് തന്നെയാണ് റേഡിയോയ്ക്കകത്ത് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂണർ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്യൂണറാണ്. അപ്പോൾ ഇത് സാധാരണ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 12 volt DC വർക്ക് ചെയ്യുന്നത്. 12 volt DC. അപ്പോൾ ഈ ഡി സി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LOT എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമറുണ്ട്. അപ്പോൾ 12 volt കിട്ടിയില്ല എങ്കിൽ ഈ ട്യൂണർ വർക്ക് ചെയ്യത്തില്ല. ട്യൂണർ വർക്ക് ചെയ്തില്ല എങ്കിൽ പിന്നീട് പിക്ചറും കാണത്തില്ല, സൗണ്ടും കാണത്തില്ല. സ്ക്രീൻ്റെ അകത്ത് ഇങ്ങനെ ലൈറ്റ് മാത്രം കാണും. സ്ക്രീൻ്റെ അകത്ത് ഇങ്ങനെ ടി വിയുടെ പിക്ചർ ടൂവിനകത്ത് ഇങ്ങനെ ലൈറ്റ് മാത്രം. ആ ലൈറ്റിനെ പറയും റാസ്റ്റർ എന്നുള്ളത്. റാസ്റ്റർ ആ ഇങ്ങനെ ഗ്രെയിൻസോണ്ട് കൂടി ഇങ്ങനെ ഇത് കാണും, പിക്ചറും സൗണ്ടും. അപ്പോൾ പിക്ചറും സൗണ്ടും ഇല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്യൂണർ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടതാണ് ട്യൂണറിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ വോൾട്ടേജ് കിട്ടുന്ന എവിടെ നിന്നാണ്? LOT, ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമർ. അതിനിപ്പം കളർ ആയാലും ശരി തന്നെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയാലും ശരി തന്നെ, LOT എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നേരെ ഈ പിക്ചറും സൗണ്ടിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ റേഡിയോയുടെ കേസിലൊന്ന് നോക്കാം. റേഡിയോയുടെ കേസിലൊന്ന് ആദ്യം അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ട് ഇതായി ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 455 kHz. ഇനിയിപ്പം റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു 500 kHz എന്ന് വെച്ചു. റിസീവ് ചെയ്യുന്ന ഫ്രീക്വൻസി ഒരു 500 kHz ഉണ്ട്. അപ്പോൾ റേഡിയോയുടെ ഐ എഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 455 kHz. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ RF+IF ആണ്. RF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 + IF. IF എത്രയാണ്? 455 kHz അല്ലേ. അപ്പോൾ 500 kHz ഒരു ഫ്രീക്വൻസി റിസീവ് ചെയ്ത് അതിനെ RF ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് നേരെ മിക്സറിൽ കൊടുത്ത് ഈ സമയത്ത് ലോക്കൽ ഓസിലേറ്റർ എന്ന് പറയുന്ന ഹാർട്ട്ലി ഓസിലേറ്റർ ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഫാർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RF+IF ആണ്. അത് രണ്ടും കൂടെ കൂട്ടുമ്പം 500 kHz + 455, അപ്പോൾ 900 455 955 അല്ലേ? കറക്റ്റ് അല്ലേ? 955 500 കൂട്ടിക്കോ, ഇങ്ങനെ എഴുതി കൂട്ടില്ലെന്നുണ്ട്. 5 ഉണ്ട, 955 kHz. അപ്പോൾ 955 kHz ഫ്രീക്വൻസിയാണ് ആര് ജനറേറ്റ് ചെയ്യുന്നത്? ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്നു ആ ഫ്രീക്വൻസി. ഇതാണ് ഇതിനെ, ഇത് അൺമോഡുലേറ്റഡ് ഫ്രീക്വൻസിയാണ്, RF ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസി നേരെ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ റിസീവ് ചെയ്ത 500 kHz ഈ കാണുന്ന ഈ ഫ്രീക്വൻസിയും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തങ്ങൾ ഈ മിക്സറിൽ വെച്ചിട്ട് മിക്സ് ചെയ്യിക്കും, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യിക്കും. ബീറ്റ് ചെയ്യിക്കുന്നതിൻ്റെ ഫലമായിട്ട് സമ്മും ഡിഫറൻസും ജനറേറ്റ് ചെയ്യും. സമ്മും ഡിഫറൻസും. സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SUM സമ്മാണ് ആകത്തുള്ളത്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തങ്ങളുള്ള ഡിഫറൻസ്.
അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്രീക്വൻസി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 കിലോഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി, 455 കിലോഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി അല്ലേ. പിന്നെ അത് കഴിഞ്ഞ ശേഷം 955 കിലോഹെർട്സിലുള്ളൊരു ഫ്രീക്വൻസി. അപ്പോൾ ഇത് ഈ സമയത്ത് ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഫ്രീക്വൻസിയാണ് ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി 955. ഈ 955 അങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കും, ആ സമയത്ത് തന്നെ 500 കിലോഹെർട്സും ഫീഡ് ചെയ്യും. അങ്ങനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇത് തങ്ങളിൽ ഉള്ള സമ്മും ഡിഫറൻസ്, ഈ ഫ്രീക്വൻസി അതായത് കൊടുക്കുന്ന ഈ ഫ്രീക്വൻസി തങ്ങളുടെ സമ്മ എത്ര വരും? സമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഉള്ള സമ്മ എന്ന് പറഞ്ഞാൽ 955-നോട് 500 കിലോഹെർട്സ് കൂട്ടിക്കഴിഞ്ഞാൽ 5, 5, 9, 5, 14 1455 കിലോഹെർട്സ് ഉണ്ട്. ഇനി ഇത് തങ്ങളുടെ ഡിഫറൻസ് എത്ര വരും? 955 നിന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ 455 അല്ലേ. 955 നിന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ, 500 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 5, 5, 9, 5, 4 455 കിലോഹെർട്സ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, റേഡിയോയുടെ കേസിലായാലും ടി വിയുടെ കേസിലായാലും തിയറി ഇതേപോലെ തന്നെ. ആർ എഫ് ആംപ്ലിഫയർ ഒരു ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്നു, അത് 500 കിലോഹെർട്സ് ആണ്. ആ 500 കിലോഹെർട്സിനെ നേരെ മിക്സറിൽ കൊടുക്കുന്നു, ഈ സമയത്ത് ലോക്കൽ ഓസിലേറ്ററുടെ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നു. ആ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി RF+IF ആണ്. RF+IF, RF മീൻസ് റേഡിയോ ഫ്രീക്വൻസി, IF എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി അല്ലേ. ഇവിടെ RF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 500 കിലോഹെർട്സ്. IF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, IF എന്ന് പറഞ്ഞാൽ 455 കിലോഹെർട്സ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 955 കിലോഹെർട്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കിട്ടും അല്ലേ. അതാണ് 955 കിലോഹെർട്സ്. അപ്പോൾ അതാണ് ഈ കാണുന്ന അൺമോഡുലേറ്റഡ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി അങ്ങോട്ട് കൊടുക്കും, കൊടുക്കുന്ന സമയത്ത് ഇത് തങ്ങളിൽ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സമ്മും ഡിഫറൻസും ജനറേറ്റ് ചെയ്യും. സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തുക, അതായത് 1455 കിലോഹെർട്സ്. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 455 കിലോഹെർട്സ് അല്ലേ. ഇതിൽ നമ്മൾ ഈ ഡിഫറൻസ് ഫ്രീക്വൻസി ആയ IFനെ മാത്രം അങ്ങോട്ട് കടത്തി വിടും. ഇതിനെയാണ് സൂപ്പർ ഹെക്ട്രോഡൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർ ഹെക്ട്രോഡൈൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന തത്വം ഇതാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് ഈ ഇതിൻ്റെ അകത്ത് നടക്കുന്നത്, ഈ ടി വിക്കകത്ത് നടക്കുന്നത്. പക്ഷേ ടി വിയുടെ IF ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38.9 MHz, പിന്നെ സൗണ്ട് ഫ്രീക്വൻസി 33.4 MHz. ഇതേപോലെ തന്നെയാണ്, ഇതേപോലെ എപ്പോഴും ലോക്കൽ ഓസിലേറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് RF+IF ആണ്. ലോക്കൽ ഓസിലേറ്റർ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് RF+IF ആണ്. അപ്പോൾ ഇനി അടുത്ത, ഇതിപ്പോൾ റേഡിയോയുടെ ആയാലും ടി വിയുടെ ആയാലും ഏതാണ്ട് സംഗതിയൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഈ മിക്സറിൻ്റെ ഔട്ട്പുട്ടാണ് നേരെ IF ആംപ്ലിഫയറിൽ പോകുന്നത്. IF ആംപ്ലിഫയറിൻ്റെ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? ഡിഫറൻസ് ഫ്രീക്വൻസി ആയ 38.9 MHz, 33.4 MHz. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയാം. കാര്യം ഇപ്പോൾ ഇതിപ്പം എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ കൺഫ്യൂഷനാകും. അപ്പോൾ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും റേഡിയോ ആയാലും ടി വി ആയാലും സ്വീകരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IF ഫ്രീക്വൻസിയെ സ്വീകരിക്കും. ടി വിയുടെ കേസിൽ IF ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38.9 MHz സൗണ്ട് എന്ന് പറയുന്നത് 33.4 MHz. രണ്ട് പേരുണ്ട്. മറ്റേ റേഡിയോയുടെ കേസിലാണെങ്കിൽ 455 കിലോഹെർട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് IF ആംപ്ലിഫയർ, IF ആംപ്ലിഫയർ കഴിഞ്ഞ് ഡിറ്റക്ടർ. ടി വിയുടെ കേസിലാണെങ്കിൽ വീഡിയോ ഡിറ്റക്ടർ. അപ്പോൾ അങ്ങനെ 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 പോകും. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഈ ട്യൂണർ എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവട്ടെ, കളർ ആവട്ടെ, ഇത് ട്യൂണർ. ഇവിടെ നടക്കുന്ന തിയറി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഹെക്ട്രോഡൈൻ എന്ന് പറയുന്ന തിയറിയാണ്. റേഡിയോയ്ക്കകത്താണെങ്കിൽ BF-194 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ RF ആംപ്ലിഫിക്കേഷനും മിക്സറിങ്ങും ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഇതിൻ്റെ എല്ലാം ഒക്കെ പിന്നീട് എല്ലാം ചെയ്യുന്നത് ഈ ഒരൊറ്റ ട്രാൻസിസ്റ്റർ തന്നെയാണ് റേഡിയോയുടെ കേസ്. അപ്പോൾ ഇനി അടുത്തത് ഇതേപോലെ, ഇതിപ്പം ഈ ഒരു തിയർ, ഇനി 38.9 MHz 33.4 MHz ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ ആ മിക്സിങ്ങും അതിൻ്റെ കണക്കുകളും അതും ഇതേപോലെ തന്നെ. മറ്റേ 455 എടുത്ത സാധനത്ത് നമ്മൾ എന്ത് ചെയ്യണം?
ഈ പാടുന്ന ഐ എഫ് എടുക്കണം. പിന്നെ കിട്ടുന്ന ആർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ വെറുതെ 500 കിലോഹെർട്സ് എന്ന് വെറുതെ അസ്യൂം ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1000 വേണമെങ്കിലും അസ്യൂം ചെയ്യാം. 1000 അസ്യൂം ചെയ്താലും അത് ഇതിൻ്റെ കൂടെ കൂട്ടണം. കൂട്ടുമ്പം ലോക്കൽ ഓസിലേറ്റർ ഫ്രീക്വൻസി കിട്ടും. അതിൻ്റെ സമ്മും ഡിഫറൻസും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഐ എഫ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ടി വിയുടെ ഈ ഒരു ഫ്രണ്ട് എൻഡിൽ. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ ബ്ലോക്കായി? ആർ എഫ് ആംപ്ലിഫയർ, മിക്സർ, ലോക്കൽ ഓസിലേറ്റർ. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ടതിന് ട്യൂണർ എന്ന് പറയുന്നത്. സാധാരണ എന്തെങ്കിലും പിക്ചറും സൗണ്ടും ഇല്ല എങ്കിൽ ട്യൂണർ സ്റ്റേജാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ട്യൂണറിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോയെന്നൊക്കെ നോക്കണം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളറായാലും ഇനി എന്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വോൾട്ടേജ് വരുന്നത് എവിടെ നിന്നാണ്? യെല്ലോ ടി എന്നാണ്, ലൈൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറിന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് ഒരു ടി വിയുടെ ഈ ട്യൂണർ സെക്ഷനിൽ നമുക്ക് പഠിക്കാം. പിന്നെ ഇനിയും ഉണ്ട് ഫൈൻ ട്യൂണിംഗ് എന്നൊക്കെ പറഞ്ഞുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിക്കകത്താണെങ്കിൽ ഫൈൻ ട്യൂണിങ്, എഫ് ടി, അതായത് ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ഫൈൻ ട്യൂണിങ് എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വാരക്ടർ ട്യൂണിംഗ് ആയി, പിന്നെ ഇലക്ട്രോണിക് ട്യൂണിംഗ് ആയി, അങ്ങനെയൊക്കെ ട്യൂണർ സ്റ്റേജൊക്കെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയുണ്ട്. ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ.